മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. 90 വയസ്സായിരുന്നു. 2007 മുതൽ മാർത്തോമ സഭയുടെ പരമാധ്യക്ഷനാണ്. കൂടുതൽ വിവരങ്ങളുമായി ബിദിനം ദാസാണ് ചേരുന്നത്. ബിദിൻ, കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കൂടി അഭ്യർത്ഥന മാനിച്ച് തൈലാഭിഷേകമൊക്കെ നടത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ ദുഃഖവാർത്ത സ്ഥിരീകരിക്കുന്നത്. എപ്പോഴാണ് സഭാസ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിന് വേണ്ടി എത്തിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. പി ജി, ഇന്ന് പുലർച്ചെ 2:40 ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത അവിടെ വാങ്ങിയത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അർബുദ രോഗമുണ്ടായിരുന്നു. ഒപ്പം തന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പ്രതിസന്ധിയിലുമായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് കഴിഞ്ഞ ഒരാഴ്ച ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത ജീവൻ നിലനിർത്തിയിരുന്നത്. പിജി മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം തൈലാഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾ ആശുപത്രിയിലെത്തി സഭയുടെ വൈദികർ നടത്തിയിരുന്നു. ഏതായാലും മാർത്തോമ സഭയ്ക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ രീതിയിൽ ഉള്ള ഒരു നഷ്ടമാണ്. ആശുപത്രിയിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അല്പസമയത്തിനകം തന്നെ തിരുവല്ലയിലെ മാർത്തോമ സഭയുടെ ആസ്ഥാനത്തേക്ക് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം എത്തിക്കും. 8 മുതലായിരിക്കും പൊതുദർശനം. കോവിഡ് സാഹചര്യങ്ങളുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ചടങ്ങുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. മാർത്തോമ സഭയുടെ ആസ്ഥാനത്തുള്ള ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം ഉണ്ടാവും. 11 സഭാ ആസ്ഥാനത്ത് വൈദികരുടെ യോഗം ചേരുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും ശവസംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുന്നത്. മാരാമണിന്റെ സ്വന്തം തിരുമേനി എന്ന നിലയിലും ഒപ്പം കർശന നിലപാടുകൾ, കർക്കശമായ നിലപാടുകളിലൂടെയാണ് മാർത്തോമ മെത്രാപ്പൊലീത്തയെ ലോകം അടയാളപ്പെടുത്തിയത്. ഒപ്പം ദേശീയ സംസ്ഥാന രാഷ്ട്രീയ നേതാക്കളുമായി എല്ലാം തന്നെ വലിയ രീതിയിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ June 27 മെത്രാപ്പൊലീത്തയുടെ നവതി ആഘോഷങ്ങൾ വലിയ രീതിയിൽ നടത്തേണ്ടതായിരുന്നു. പക്ഷേ അവിടെയും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നവതി ആഘോഷങ്ങളും ചുരുങ്ങിയ രീതിയിലാണ് നടന്നത്. അന്ന് നവതി ആഘോഷങ്ങൾ വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെല്ലാം അന്ന് ആശംസ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് പുറത്തേക്ക് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായൊക്കെ മാർത്തോമ മെത്രാപ്പൊലീത്തയെ ഇടപെടൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം ദില്ലിയിൽ നടന്ന വലിയ ദളിത് അൽപ്പ അവകാശ സംരക്ഷണ മുന്നേറ്റം അതിനെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. നമുക്ക് വരുന്ന സമയങ്ങളിൽ അതിന്റെ അദ്ദേഹത്തിന്റെ പൊതുദർശനം അടക്കമുള്ള ദൃശ്യങ്ങളിലേക്കൊക്കെ നമുക്ക് വിശദമായിട്ട്